Good morning, students. Today we are going to study Heisenberg's uncertainty principle. Heisenberg's uncertainty principle എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്രത്തിലെ ഒരു തത്വമാണ്, അനിശ്ചിതത്വ തത്വം എന്ന് പറയും. മൗലിക തത്വമാണ് അത്. യഥാർത്ഥത്തിൽ ഇത് നോബൽ സമ്മാനാർഹനായ ഫിസിസിസ്റ്റ് ഹൈസൻബർഗാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. എന്താണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഡിഫിനിഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നോക്കാം. ഒരു ചലിക്കുന്ന വസ്തുവും അതിൻ്റെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയത്തുള്ള പരീക്ഷണം വഴി കൃത്യമായി നിർണയിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് അനിശ്ചിതത്വ തത്വം പറയുന്നത്. ഒന്ന് കൂടുതൽ കൃത്യമായി നിർണയിക്കും തോറും മറ്റേതിൻ്റെ നിർണയത്തിൽ അകൃത്യത ഏറും. സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ ശ്രമിച്ചാൽ പ്രവേഗ നിർണയത്തിൻ്റെ കൃത്യത കുറയും. നേരെ മറിച്ച്, സമയത്തിൻ്റെ ഒരു ലഘു ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് അനിശ്ചിതത്വ തത്വത്തെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഒരു കണികയുടെ ഇപ്പോഴത്തെ സ്ഥാനവും പ്രവേഗവും മനസ്സിലാക്കാനുള്ള വഴി അതിന്മേൽ പ്രകാശം വീഴ്ത്തുക എന്നതാണ്. പ്രകാശ തരംഗങ്ങളിൽ കുറേ കണികകൾ ചിതറിക്കപ്പെടുകയും അങ്ങനെ കണികയുടെ സ്ഥാനം വ്യക്തമാവുകയും ചെയ്യും. എന്നാൽ പ്രകാശ തരംഗത്തിലെ അലകൾ തമ്മിലുള്ള അകലത്തേക്കാൾ കൃത്യമായി കണികയുടെ സ്ഥാനം നിർണ്ണയിക്കുക സാധ്യമല്ലാത്തതിനാൽ സ്ഥാനനിർണ്ണയം കൃത്യമാക്കാൻ കഴിയുന്നത്ര കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം വേണം ഉപയോഗിക്കാൻ. അതേസമയം ക്വാണ്ടം സിദ്ധാന്തമനുസരിച്ച് ഇഷ്ടംപോലെ കുറഞ്ഞ അളവിലെ പ്രകാശം ഉപയോഗിക്കുക സാധ്യമല്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്വാണ്ടം പ്രകാശമെങ്കിലും ഉപയോഗിക്കണം. ഈ ക്വാണ്ടം കണികയെ ബാധിക്കുകയും അതിൻ്റെ പ്രവേഗത്തെ പ്രവചിക്കുക സാധ്യമല്ലാത്ത തരത്തിൽ മാറ്റുകയും ചെയ്യും. എത്ര കൂടുതൽ കൃത്യതയോടുകൂടി കണികയുടെ സ്ഥാനം നിർണ്ണയിക്കണമെന്നതിനനുസരിച്ച് ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കുറഞ്ഞിരിക്കണം. എന്നാൽ തരംഗദൈർഘ്യം കുറയും തോറും ക്വാണ്ടത്തിൻ്റെ ഊർജ്ജം കൂടിയിരിക്കുമെന്നതിനാൽ കണികയുടെ പ്രവേഗം കൂടുതലായി ബാധിക്കപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എത്ര കൂടുതലായി കണികയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുമോ അത്ര കുറച്ച് മാത്രമേ അതിൻ്റെ പ്രവേഗം നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് തിരിച്ചും ശരിയാണ്. പ്രവേഗ നിർണയത്തിൻ്റെ കൃത്യത കൂടുമ്പോൾ സ്ഥാനനിർണയത്തിൻ്റെ കൃത്യത കുറയുന്നു. കണികയുടെ സ്ഥാനത്തിലെ അനിശ്ചിതത്വം, പ്രവേഗത്തിലെ അനിശ്ചിതത്വം, കണികയുടെ ഭാരം എന്നിവയുടെ പെരുക്കം പ്ലാങ്കിൻ്റെ ഏകകം എന്നറിയപ്പെടുന്ന അളവിൽ കുറവായിരിക്കുക വയ്യെന്ന് ഹൈസൻബർഗ് തെളിയിച്ചു. ഈ പരാധീനത വസ്തുവിൻ്റെ സ്ഥാന പ്രവേഗങ്ങളെ അളക്കാൻ ഉപയോഗിച്ച രീതിയെയോ വസ്തുവിൻ്റെ വലിപ്പത്തെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഹൈസൻബർഗ് അനിശ്ചിതത്വ തത്വം പ്രപഞ്ചത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത ഒരു മൗലിക ഗുണമാണ്. ഈ ഉദാഹരണത്തിൽ സ്ഥാനം, പ്രവേഗം എന്നിവയെ ഹൈസൻബർഗ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നു. മറ്റ് പല ഹൈസൻബർഗ് ദ്വന്ദ്ങ്ങളും ഉണ്ട്. ഉദാഹരണം ഊർജ്ജവും സമയവും. സോ ഹൈസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. The position and momentum of a particle cannot be simultaneously measured with arbitrarily high precision. There is a minimum for the product of the uncertainties of these two measurements. There is likewise a minimum for the product of the uncertainties of the energy and time. This is not a statement about the inaccuracy of the measurement instruments, nor a reflection on the quality of the experimental methods. It arises from the wave properties inherent in the quantum mechanical description of nature. Even with perfect instruments and techniques, the uncertainty is inherent in the nature of the things. അതായത് ഒരു ചെറിയ പാർട്ടിക്കിൾ, അതായത് ഒരു ഏതൊരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന് എന്തുണ്ട്, ഒരു പൊസിഷൻ ഉണ്ടാവും. അതുപോലെ ആ പാർട്ടിക്കിൾ ചലിക്കുകയാണെങ്കിൽ അതിനൊരു മൊമെൻ്റും ഉണ്ടാവും. ഒരേ സമയത്ത് രണ്ടും ചെയ്യുകയാണ്, എന്തെയാണ് മെഷർ ചെയ്യുകയാണ്, പൊസിഷനും മൊമെൻറ്റും കൂടെ നമ്മൾ ഒരേ സമയത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും കിട്ടുകയില്ല. മെഷർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും എന്നല്ലാതെ അത് യഥാർത്ഥ ആക്യുറസിയിൽ 100% ആക്യുറസിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഒരു പൊസിഷൻ മാത്രം നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ശ്രമിച്ചാൽ മൊമെൻ്റത്തിൻ്റെ ആക്യുറസി കുറയും. മൊമെൻ്റം മാത്രം ആക്യുറേറ്റ് ആയിട്ട് ശ്രമിച്ചാൽ പൊസിഷൻ്റെ ആക്യുറസി കുറയും. അപ്പോൾ അവിടെ ഓരോ മെഷർമെൻറ്റിലും അവിടെ എന്തുണ്ട്, ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്. അതായത് ഒരു കൃത്യതയിൽ നിന്നും യഥാർത്ഥത്തിൽ നിന്നും ഒരു അകന്നിട്ടുണ്ട്. ഈ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, ഡെൽറ്റ എക്സ് എന്ന് പറയും. പൊസിഷനിൽ ഉണ്ടാകുന്ന എറർ ഡെൽറ്റ എക്സ് ആണ്. അതേപോലെ മൊമെൻ്റത്തിൽ ഉണ്ടാകുന്ന എറർ ആണ് ഡെൽറ്റ പി. ദർ ഈസ് എ ലൈക്ക് വൈസ്
there is likewise a minimum for the product of the uncertainties of energy and time. അതേപോലെ ഊർജ്ജവും സമയവും അളക്കുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ അളക്കുന്ന ഉപകരണങ്ങളുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൊണ്ടുള്ള കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അല്ല, മറിച്ച് അല്ലെങ്കിൽ ഇത് മെഷർമെൻ്റ് ചെയ്യുന്ന ആളിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ല, മറിച്ച് ആ ഉണ്ടാകുന്നത് ഒരു വേവ് പ്രോപ്പർട്ടീസ്, അതായത് ഒരു എന്താ പറയുക, ഓരോ പാർട്ടിക്കിളിനുണ്ടാകുന്ന വേവ് പ്രോപ്പർട്ടീസ് കൊണ്ടാണ്. ഒരു ഇലക്ട്രോണിനും വേവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ എത്ര നല്ല ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാലും ശരി, ഈ വേവ് പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കിളിനുള്ളത് കൊണ്ട് അവിടെ ആ ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്, ഒരു പാർട്ടിക്കിളിനും ഒരു വേവ് നേച്ചറുണ്ട്, അതേപോലെ ഒരു റേഡിയേഷനും ഒരു പാർട്ടിക്കിൾ നേച്ചറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓരോന്നിനും രണ്ട് നേച്ചറുണ്ട്. പാർട്ടിക്കിളാനും വേവ് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട്. അതുപോലെ റേഡിയേഷൻ എടുത്താലും അതിന് വേവ് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് വിചാരിച്ചാൽ ആ ഇലക്ട്രോൺ അതിന് ഒരു വേവ് നേച്ചറുണ്ട്. ഇറ്റ് നോ ലോങ്ങർ മേക്ക് സെൻസ് ടു സേ ദാറ്റ് വെൻ യു ഹാവ് പ്രിസൈസ്ലി ഡിറ്റർമിൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് സച്ച് പാർട്ടിക്കിൾ. വെൻ യു സേ ദാറ്റ് ഇലക്ട്രോൺ ആക്സസ് എ വേവ്, ദ വേവ് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ ആൻഡ് ദർ ഈസ് റിലേറ്റഡ് ടു ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ at any point in a space. A perfect sine wave for the electron wave spreads that probability throughout all of its space. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ വേവ് എടുത്തു കഴിഞ്ഞാൽ ആ വേവ് എന്ത് പറയുന്നത്, ആ വേവ് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. ആ വേവ് ഫംഗ്ഷൻ പ്രോബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ എത്രത്തോളം എത്ര സ്പേസിലാണോ വേവ് ഉള്ളത്, ആ അത്രയും സ്ഥലത്ത് ഒരു പ്രോബിലിറ്റി എന്തുണ്ട്, ഉണ്ട്. ആ പൊസിഷൻ കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ And the position of the electron is completely uncertain. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു പോയിന്റിലേക്ക് നമുക്ക് സൂചിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ വേവ് എവിടെയെല്ലാം പരന്നു കിടക്കുന്നു അവിടെയെല്ലാം എന്തുണ്ട് പൊസിഷൻ, അവിടെ എന്തുണ്ട് പ്രോബിലിറ്റി ഉണ്ട്, അവിടെ പൊസിഷനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൊമെൻറ്റം എടുക്കുക, പ്രിസൈസ്ലി ഡിറ്റർമിൻ മൊമെൻറ്റം. ഒരു നമ്മൾ സൈൻ വേവ് നമ്മൾ എടുത്തു, അതിന് വേവ് ലെങ്ത് ലാംഡ ആണ്. അപ്പോൾ മൊമെൻറ്റം ഈസ് പ്രിസൈസ്ലി നോൺ, ബട്ട് ദ വേവ് ലെങ്ത് ആൻഡ് ദ probability, wave function and the probability of finding the particle is spread over all the space. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്തുണ്ട്, വേവ് ഫംഗ്ഷൻ ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. അപ്പോൾ വേവ് ഫംഗ്ഷൻ ആണ്, അപ്പോൾ മൊമെൻ്റം നമ്മൾ കണ്ടെടുത്തു. പക്ഷേ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രോബിലിറ്റി എത്തിച്ചേരാൻ ആഡിങ് സെവറൽ വേവ്സ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ടുഗദർ വിൽ പ്രൊഡ്യൂസ് എൻ ഇൻഡിഫറൻസ് പാറ്റേൺ വിച്ച് ബിഗിൻസ് ടു ലോക്കലൈസ് ദ വേവ്. അപ്പോൾ ഒരുപാട് വേവ്സുകൾ, ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള ഒരുപാട് വേവ്സുകൾ കൂട്ടി യോജിപ്പിച്ച് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു ആ ഇൻ്റർഫറൻസ് പാറ്റേണിൽ നമ്മൾ നടുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻറ്റൻസിറ്റി കൂടിയ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നമുക്കൊരു ലോക്കലൈസേഷൻ ചെറുതായിട്ട് സംഭവിക്കുന്നു. പക്ഷേ അവിടെ ദാറ്റ് പ്രോസസ് സ്പ്രെഡ്സ് ദ മൊമെൻറ്റം വാല്യൂസ് ആൻഡ് മേക്ക് ഇറ്റ്സ് മോർ അൺസെർട്ടൺ. ദിസ് ഈസ് ഇൻഹെറൻറ്റ് ആൻഡ് ഇൻഎസ്കേപ്പബിൾ ഇൻക്രീസ് ഇൻ ദ അൺസെർട്ടനിറ്റി ഡെൽറ്റ പി വെൻ ഡെൽറ്റ എക്സ് ഇസ് ഡിക്രീസ്. അപ്പോൾ ഡെൽറ്റ എക്സിനെ നമ്മൾ കുറച്ച് വന്നപ്പോൾ അവിടെ ഡെൽറ്റ ലാംഡയ്ക്ക് എന്തുണ്ട് വാല്യൂ ഉണ്ടായി. അപ്പോൾ ആവറേജ് എന്ന് വെച്ചാൽ ലാംഡയുടെ വാല്യൂ എന്തായി, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ നിന്നും ഒരു സ്പ്രെഡ് ഉണ്ടായി. അതുകൊണ്ടാണ് ആ ഡെൽറ്റ ലാംഡ മൊമെൻറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ മെഷർമെൻറ്റിൽ ഒരു അൺസെർട്ടനിറ്റി ഉണ്ടായി. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിഫറൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിനെ കുറച്ച് എന്ത് ചെയ്യുന്നു, വേറെ എറർ നമ്മൾ കുറച്ചു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഒന്നിനെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റേത് കുറയുന്നു, ഒന്നിൻ്റെ അൺസെർട്ടനിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേതിൻ്റെ അൺസെർട്ടനിറ്റി കൂടുന്നു. അപ്പം ദേ ആർ കണക്റ്റഡ്. അപ്പോൾ അതിൻ്റെ അൺസെർട്ടനിറ്റി രണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന് എന്ത് ചെയ്യില്ല, എച്ച് ക്രോസ് ബൈ ടുവേക്കാളും കൂടുതലായിരിക്കും എപ്പോഴും. എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ത്സ് ക്യാൻ പ്രൊഡ്യൂസ് എ ലോക്കലൈസ്ഡ് വേവ് പാക്കറ്റ്. അതേസമയത്ത് വേവ് ലെങ്തുകൾ ഒരുപാട് വേവ്സ് ഉണ്ട്, പക്ഷേ ആ വേവ്സ് എല്ലാത്തിൻ്റെയും വേവ് ലെങ്തുകളുടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് കൂടിച്ചേർന്നാൽ ഒരു വേവ് പാക്കറ്റ് ഉണ്ടാകും. ഈച്ച് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് റെപ്രസെൻറ്റ്സ് എ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് മൊമെൻറ്റം അക്കോർഡിംഗ് ടു ദ ഡീ ബ്രോഗ്ലി. ഇപ്പോൾ ഡീ ബ്രോഗ്ലിയുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് ഓരോ വേവ് ലെങ്തിനും ഓരോ മൊമെൻറ്റം വാല്യൂ ഉണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഇസ് നെസസറി ടു ലോക്കലൈസ് ദ പൊസിഷൻ. അപ്പോൾ പല വേവ് ലെങ്തുകളുള്ള വേവ്സിനെ നമ്മൾ സൂപ്പർ പോസ് ചെയ്താൽ എന്തുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ പൊസിഷനെ നമ്മൾ ലോക്കലൈസ് ചെയ്യാൻ സാധിക്കും. എ വൈഡർ സ്പ്രെഡ് ഓഫ് വേവ് ലെങ്ത്സ് കോൺട്രിബ്യൂട്ട്സ് ടു എ സ്മോളർ ഡെൽറ്റ എക്സ്. അപ്പോൾ
വേവ് ലെങ്തുകൾ സ്പ്രെഡ് ചെയ്യും തോറും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ഡെൽറ്റ എക്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവ അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയാൻ വന്നത്. അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, വി കനോട്ട് മെഷർ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി ആൻഡ് ആക്യുറേറ്റ്ലി വിത്ത് 100% ആക്യുറസി, ആൻഡ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഗ്രേറ്റർ ദാൻ എച്ച് ക്രോസ് ബൈ 2, വേർ എച്ച് ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. So thus we come to the end of this class.